ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ നോക്കിയാൽ, നമ്മുടെ 0 മുതൽ 9 വരെയുള്ള സംഖ്യകൾ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം. 0, 1 മാത്രമുള്ള സംഖ്യാ സമ്പ്രദായത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൈനറി നമ്പർ സിസ്റ്റം. സത്യത്തിൽ നമുക്ക് ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലുള്ള ഏതൊരു നമ്പറിനെയും നമുക്ക് ബൈനറി നമ്പറാക്കി മാറ്റാൻ കഴിയും. ഇപ്പോൾ 1 + 4 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നമുക്ക് ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ബൈനറി നമ്പർ സിസ്റ്റമാണ് കമ്പ്യൂട്ടറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലെ 1 കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പർ ഏതാണോ അതെടുക്കും. ശേഷം 4 കറസ്പോണ്ടിങ് ആയിട്ട് ഉള്ള ബൈനറി നമ്പർ എടുക്കും. ഇത് രണ്ടും കൂടി വെച്ചിട്ട് അഡീഷൻ എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്ത് 5 എന്ന ഉത്തരം ബൈനറി ഭാഷയിൽ കമ്പ്യൂട്ടറിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ഇതിനെ തിരിച്ച് വീണ്ടും ഡെസിമലാക്കി നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഔട്ട്പുട്ടിൽ തരികയും ചെയ്യും. ഇതാണ് കമ്പ്യൂട്ടറിൻ്റെ ഒരു മെക്കാനിസം എന്ന് പറയുന്നത്. ഇതിനകത്ത് 1 പറയുന്ന വാല്യൂവിന് പകരം നമ്മളൊരു ഹൈ വോൾട്ടേജാണ് ഇൻപുട്ട് സിഗ്നലായി കൊടുക്കുന്നത്. 0 എന്ന വാല്യൂവിന് പകരം ഒരു ലോ വോൾട്ടേജും കൊടുക്കും. ഈ ഹൈ വോൾട്ടേജും ലോ വോൾട്ടേജും 1 ഉം 0 ഉം സെറ്റ് ചെയ്തിട്ട് വിവിധങ്ങളായ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ വെച്ചാണ് നമ്മൾ മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് കമ്പ്യൂട്ടറിൽ പെർഫോം ചെയ്യുന്നത്. ഈ കമ്പ്യൂട്ടറിന് പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ശാസ്ത്രത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത്. മോഡേൺ കമ്പ്യൂട്ടർ സയൻസിൻ്റെ പിതാവായ മനുഷ്യനാണ് അലൻ ട്യൂറിംഗ്. ആദ്യമായിട്ടൊരു യൂണിവേഴ്സൽ കമ്പ്യൂട്ടിംഗ് മെഷീൻ എന്ന് പറയുന്ന ആശയത്തെപ്പറ്റി ചിന്തിക്കുകയും അതിന് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ശാസ്ത്രീയ സത്യങ്ങളെ മുന്നോട്ട് വയ്ക്കുകയും അതിന് ടെക്നോളജിക്കലായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളെപ്പറ്റി ഒരുപാട് കാലം മുൻപേ തന്നെ ദീർഘദർശിത്വത്തോടെ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ് അലൻ ട്യൂറിംഗ് എന്ന് പറയുന്നത്. അലൻ ട്യൂറിംഗ് എന്ന മനുഷ്യനെ നമുക്കൊരു പക്ഷേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും കൂടി പിതാവായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും. കാരണം ക്യാൻ എ മെഷീൻ തിങ്ക് ലൈക്ക് എ ഹ്യൂമൻ ഡസ് എന്ന ചോദ്യം ആദ്യമായി ചോദിക്കുന്നത് അലൻ ട്യൂറിംഗ് ആണ്. ആദ്യമായി ചോദിക്കുന്നത് അലൻ ട്യൂറിംഗ് ആണെന്നല്ല, ഒരു പക്ഷേ അതിനെ എങ്ങനെ പ്രായോഗികവൽക്കരിച്ചൊരു തിങ്കിങ് മെഷീനെ നിർമ്മിച്ചെടുക്കാമെന്നുള്ള തത്വങ്ങൾ മുന്നോട്ട് വെച്ചത് അലൻ ട്യൂറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് കാണുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പിതാവായി നമുക്കൊരു പക്ഷേ അലൻ ട്യൂറിങ്ങിനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ അലൻ ട്യൂറിംഗ് പക്ഷേ എങ്ങനെ ഇത്രമേൽ മനുഷ്യരെ ജീവൻ രക്ഷിച്ചെടുത്ത ഒരു ഗണിതജ്ഞനാകുന്നു എന്ന ചരിത്രത്തെയാണ് ആർഗ്യുമെൻറ്റേറ്റീവ് മെൻഡു പരിചയപ്പെടുത്തുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലം എന്നത് നമ്മളെല്ലാവരും വായിക്കുന്നത് ജർമ്മനിയും മറ്റു വൻകിട രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധമെന്നും ഹിറ്റ്ലർ എന്ന സാംസ്കാരിക വൈകാരികതയുള്ളൊരു മനുഷ്യനും അയാളുടെ ലോകരാജ്യങ്ങളോടുള്ള പോരാട്ടവുമായിട്ട് നമ്മളതിനെ വായിക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ രണ്ടാം ലോക മഹായുദ്ധം എന്ന് പറയുന്നത് എനിഗ്മ എന്ന് പറയുന്നൊരു രഹസ്യ ഭാഷയും അലൻ ട്യൂറിംഗ് എന്ന അസാമാന്യ പ്രതിഭാശാലിയായ മനുഷ്യൻ്റെ തലച്ചോറും തമ്മിലുള്ള യുദ്ധമായിരുന്നു എന്ന സത്യത്തെ നമ്മളാരും ഒരു പാഠപുസ്തകത്തിലും കണ്ടിട്ടില്ല. എന്നാൽ യാഥാർത്ഥ്യം അതാണ്. കാരണം ജർമ്മനിയെ തോൽപ്പിക്കുന്നതിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നത് ജർമ്മനി അവരുടെ പോരാളികൾക്ക് സന്ദേശങ്ങൾ കൈമാറിയിരുന്ന രീതിയായിരുന്നു എനിഗ്മ എന്നൊരു കോഡിംഗ് സമ്പ്രദായം ഉപയോഗിച്ച്. അതെങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ A+C=F എന്നൊരു സീക്വൻസ് നമ്മളെടുക്കുക. നമുക്ക് സത്യത്തിൽ കൈമാറേണ്ട മെസ്സേജ്, ഇപ്പോൾ ഏവിയേഷൻ എന്നൊരു വാക്കാണ് നമുക്ക് കൈമാറേണ്ട മെസ്സേജിലെ ഒരു വാക്ക് എന്ന് വിചാരിക്കുക. അതിൻ്റെ ആദ്യത്തെ അക്ഷരമായ എ, നമ്മൾ എ ആയിട്ടല്ല ടൈപ്പ് ചെയ്യുന്നത്, മറിച്ച് എയ്ക്കൊപ്പം നമ്മൾ സി എന്ന് പറയുന്ന ഒരു പാറ്റേൺ ഇൻക്ലൂഡ് ചെയ്യും. അതൊരു ഒബ്സ്കറിംഗ് പാറ്റേൺ എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ഈ എ എന്ന് പറയുന്ന അക്ഷരത്തിനൊപ്പം സി എന്ന ഒബ്സ്കറിംഗ് പാറ്റേൺ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് എഫ് എന്ന് പറയുന്നൊരു കോഡ് കിട്ടും. അപ്പോൾ സത്യത്തിൽ ഏവിയേഷൻ എന്ന വാക്ക് നമ്മൾ എനിഗ്മയായി മാറ്റി എഴുതുമ്പോൾ അതിൽ വരുന്ന ആദ്യത്തെ അക്ഷരം എഫ് ആണ്. ഇതിലെ രസകരമായൊരു സവിശേഷത, എ മെസ്സേജിനോട് സി ഒബ്സ്കറിംഗ് പാറ്റേൺ ചേർത്താൽ എഫ് എന്ന കോഡ് കിട്ടും. അതുപോലെ തന്നെ എഫ് എന്ന കോഡിനോട് സി എന്ന ഒബ്സ്കറിംഗ് പാറ്റേൺ ചേർത്താൽ നമുക്ക് തിരിച്ച് വീണ്ടും എ എന്ന മെസ്സേജ് കിട്ടും. അപ്പോൾ ഈ മെസ്സേജ് സെൻഡ് ചെയ്യുന്ന സെൻറ്ററിൽ ഉള്ള ആളും റിസീവ് ചെയ്യുന്ന റിസീവിങ് സ്റ്റേഷനിലുള്ള ആൾക്കും ഇവർ ആഡ് ചെയ്തിരിക്കുന്ന ഒബ്സ്കറിംഗ് പാറ്റേൺ ഏതാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. അപ്പോൾ അവർക്ക് റിസീവിങ് സ്റ്റേഷനിൽ ലഭിക്കുന്ന കോഡ് ഭാഷയോടൊപ്പം അവർ ഈ ഒബ്സ്കറിംഗ് പാറ്റേൺ ആഡ് ചെയ്യുമ്പോൾ അവർക്ക് യഥാർത്ഥ മെസ്സേജ് എന്താണ് എന്ന് മനസ്സിലാക്കാനും കഴിയും. ഈ എനിഗ്മ കോഡുകളെ ബ്രേക്ക് ചെയ്യാൻ വളരെ നാളുകൾ അവർ ശ്രമിക്കുകയുണ്ടായി. ഇതിൽ ബ്രിട്ടൻ അവരുടെ ബ്ലെച്ച്ലി എന്ന് പറയുന്ന ഒരു റേഡിയോ സ്റ്റേഷനെ ഒരു ഡീകോഡിംഗ് ഫാക്ടറിയായി, ക്രിപ്റ്റോളജി ഫാക്ടറിയായി മാറ്റുകയായിരുന്നു ചെയ്തത്. അതിലെ സംഘത്തിലെ ക്രിപ്റ്റോളജി സംഘത്തിൻ്റെ തലവനായിരുന്നു അലൻ ട്യൂറിംഗ്. അദ്ദേഹം മാത്തമെറ്റിക്സ് പ്രൊഫസറായിരുന്നു കേംബ്രിഡ്ജ് സർവകലാശാലയിലെ. അപ്പോൾ
പുള്ളിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം അവിടെ വർക്ക് ചെയ്തിരുന്നു. അവർ നേരിട്ട വെല്ലുവിളിയും ഇത് തന്നെയായിരുന്നു. വളരെ റാൻഡമായിട്ട് ഏത് ഒബ്സ്കറിംഗ് പാറ്റേൺ വേണോ നമുക്കൊരു അക്ഷരത്തിനൊപ്പം കൂട്ടിച്ചേർക്കാം. ഇപ്പോൾ എയോട് സി ഒബ്സ്കറിംഗ് ചേർത്താൽ എഫ് കോഡ് കിട്ടുമെന്നതുപോലെ തന്നെ എയോട് നമുക്ക് ഏത് ഒബ്സ്കറിംഗ് പാറ്റേണും ചേർത്ത് പുതിയൊരു കോഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. പക്ഷെ ചേർക്കുന്ന അതേ ഒബ്സ്കറിംഗ് പാറ്റേൺ കോഡിനൊപ്പം ചേർക്കണം, തിരിച്ചേ കിട്ടാൻ. ആ ഒരു നിബന്ധനയുള്ളൂ. ഇവർ ഓരോ മെസ്സേജിലും ഓരോ ഒബ്സ്കറിംഗ് പാറ്റേണുകളാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒബ്സ്കറിംഗ് പാറ്റേണുകൾ ഏത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ട് തന്നെ കൃത്യമായി ഏത് മെസ്സേജിൽ ഏത് ഒബ്സ്കറിംഗ് പാറ്റേൺ എടുത്താൽ അതിനെ ഡീകോഡ് ചെയ്യാമെന്നുള്ളത് ഇവർക്ക് മനസ്സിലായില്ല. നാളുകളോളം ഇവർ അതിനുവേണ്ടി പരിശ്രമിച്ചു. ആ ഇടയ്ക്ക് ജർമ്മനിയിലെ ഒരു സെൻഡിങ് സ്റ്റേഷനിൽ നിന്നും റിസീവിംഗ് സ്റ്റേഷനിലേക്ക് അയച്ച മെസ്സേജ് കൃത്യമായി ട്രാൻസ്ഫർ ചെയ്യപ്പെട്ടില്ല. അങ്ങനെ റിസീവിംഗ് സ്റ്റേഷനിലുള്ള ആൾ തിരിച്ചു വിളിച്ച് പറഞ്ഞു ഒരിക്കൽ കൂടി മെസ്സേജ് റീസെൻഡ് ചെയ്യണമെന്ന് അറിയിക്കുകയും 4000 വാക്കുകളുള്ളൊരു മെസ്സേജായിരുന്നു. സ്വാഭാവികമായിട്ടും ആൾക്കൊന്നുകൂടി ടൈപ്പ് ചെയ്യാൻ മടി വരും. പുള്ളി ചെയ്തത് പാറ്റേൺ മാറ്റാതെ തന്നെ ഇതിൻ്റെ തുടക്കത്തിലുണ്ടായിരുന്നൊരു ഫ്രേസ് സ്പ്രച്ച് നമ്പർ എന്ന് പറയുന്നൊരു ഫ്രേസ് അതായിരുന്നു ആദ്യത്തെ മെസ്സേജിൽ അയാൾ യൂസ് ചെയ്ത ഫ്രേസ്. രണ്ടാമത്തെ മെസ്സേജായപ്പോൾ ഈ സ്പ്രച്ച് നമ്പർ എന്നുള്ളത് സ്പ്രച്ച് NR എന്ന് മാത്രമാക്കി മാറ്റി. ഈ ഒരേ മെസ്സേജ്, രണ്ട് തരത്തിലുള്ള ഒരേ മെസ്സേജ് ചെറിയ മാറ്റങ്ങളോടുകൂടി അടുത്തടുത്ത രണ്ട് സമയങ്ങളിൽ ലഭ്യമായപ്പോൾ കൃത്യമായി അലൻ ട്യൂറിങ്ങിൻ്റെ സംഘത്തിലുള്ള ടിൽറ്റ്മാൻ എന്ന മനുഷ്യൻ ഇതിലെ സാമ്യത മനസ്സിലാക്കുകയും ഇതിനെ രണ്ടിനെയും ഒരേ സമയം ഡീക്രിപ്റ്റ് ചെയ്തെടുത്ത് അവരുപയോഗിക്കുന്ന ഈ ഒബ്സ്കറിംഗ് പാറ്റേണിനെ മനസ്സിലാക്കുകയും ചെയ്തു. 41 വീതമുള്ള ഒബ്സ്കറിംഗ് പാറ്റേണുകൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ഓരോ മെസ്സേജിനും ഓരോ ഒബ്സ്കറിംഗ് പാറ്റേൺ. 41 മെസ്സേജ് കഴിയുമ്പോൾ ഈ 41 പാറ്റേണുകൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യും. ആ ഒരു മാർഗമായിരുന്നു അവർ ഉപയോഗിച്ചിരുന്നത്. ഇത് കൃത്യമായി ഡീകോഡ് ചെയ്തെടുക്കുകയും 2.5 വർഷത്തോളം ജർമ്മനി അറിയാതെ തന്നെ ജർമ്മനിയുടെ മെസ്സേജുകളെ അലൻ ട്യൂറിങ്ങും സംഘവും ഡീക്രിപ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഈ പക്ഷേ ഡീക്രിപ്റ്റ് ചെയ്ത് അവർ ചെയ്തത് അവരൊരു സ്റ്റാറ്റിസ്റ്റിക്കലായി അതിനെ പഠിക്കുകയാണ് ചെയ്തത്. എവിടെയൊക്കെ ജർമ്മനി അറ്റാക്കുകൾ ഫ്രീക്വൻ്റായി നടത്തുന്നുണ്ട്, ചുരുങ്ങിയ സമയങ്ങളിൽ നടത്തുന്ന അറ്റാക്കുകൾ എവിടെയൊക്കെ, എവിടെയൊക്കെയാണ് മാരകമായ പ്രഹരമേൽപ്പിക്കുന്നത്, ഇങ്ങനെയുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ പഠനം നടത്തിയ ശേഷം ഏതൊക്കെ അറ്റാക്കുകളിൽ തിരിച്ചാക്രമിച്ചാൽ ജർമ്മനിയെ എളുപ്പം തോൽപ്പിക്കാമെന്നുള്ള സ്റ്റാറ്റിസ്റ്റിക്കലായിട്ടുള്ള ഡേറ്റ ബ്രിട്ടന് നൽകുകയാണ് ഉണ്ടായത്. ഇങ്ങനെയാണ് 2nd World War സത്യത്തിൽ ചരിത്രകാരന്മാർ പറയുന്നത് ആ യുദ്ധത്തെ 2 വർഷത്തോളം ചുരുക്കിക്കളഞ്ഞത് അലൻ ട്യൂറിങ്ങിൻ്റെയും സംഘത്തിൻ്റെയും പരിശ്രമങ്ങളായിരുന്നു. പക്ഷേ പിന്നീട് ആ മനുഷ്യന് വന്ന വിധിയാണ് ചരിത്രത്തെ വളരെ നീറ്റി മുറിപ്പെടുത്തുന്നതാക്കുന്നത്. കാരണം അയാളൊരു ഹോമോസെക്ഷലായിരുന്നു, സ്വവർഗ പ്രണയിയായിരുന്നു അലൻ ട്യൂറിങ്. മുറെ എന്ന് പറയുന്നൊരു യുവാവുമായി ഡേറ്റിങ്ങിലേർപ്പെട്ടു എന്ന കുറ്റത്തിന് ബ്രിട്ടൻ അയാളെ ഹോർമോണൽ തെറാപ്പിക്ക് വിധേയനാക്കി. സ്റ്റിൽബോസ്റ്റിറോൾ എന്ന് പറയുന്ന ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ടാബ്ലറ്റ് ഫോം അയാളിലേക്ക് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് അയാളെ അസെക്ഷലാക്കാൻ, ഹോർമോണൽ തെറാപ്പി നടത്താൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമം കൊണ്ടുവരികയും ആ ഹോർമോണൽ തെറാപ്പിക്കിടെ 42 വയസ്സ് തികയുന്നതിന് മുൻപ് അലൻ ട്യൂറിങ് എന്ന പ്രതിഭ ആത്മഹത്യ ചെയ്യുകയും ചെയ്തു സയനൈഡ് കലർന്ന ആപ്പിൾ കടിച്ചുകൊണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകമഹായുദ്ധങ്ങളെ അച്ചുതണ്ട് ശക്തികളും സഖ്യശക്തികളുമായിട്ടുള്ള യുദ്ധങ്ങളായി നമ്മൾ നമ്മുടെ സാമൂഹ്യ ശാസ്ത്ര പാഠപുസ്തകങ്ങളിലെല്ലാം വായിച്ചിട്ടുണ്ട്, നമ്മുടെ ചർച്ചകളിലെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. 2 രാജ്യങ്ങളുടെ സാമ്പത്തിക ശേഷി തമ്മിലുള്ള യുദ്ധമായി, അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയുടെ യുദ്ധമായി ഒക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അലൻ ട്യൂറിങ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലച്ചോറും എനിഗ്മ എന്ന കോഡിംഗ് സമ്പ്രദായവും തമ്മിലുള്ള യുദ്ധമായി ലോകമഹായുദ്ധത്തെ നമ്മൾ ആരും വായിച്ചില്ല എന്നിടത്താണ് നമ്മൾ വായിച്ച ചരിത്രങ്ങളൊക്കെ പെരുംനുണകൾ കൂട്ടിച്ചേർത്ത് തുന്നി ഉണ്ടാക്കിയതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വളരെ കുറച്ച് നാളുകൾക്ക് മുൻപ് നമ്മുടെ ബ്രിട്ടൻ്റെ രാജ്ഞി ഒരു റോയൽ പാർഡൺ, രാജകീയ മാപ്പ് എന്ന വളരെ നാടകീയമായ മാപ്പപേക്ഷയൊക്കെ മരണാനന്തരം അലൻ ട്യൂറിങ്ങിനോട് നടത്തുകയുണ്ടായി. വിക്ടോറിയൻ സദാചാരത്തിൻ്റെ വിഴുപ്പ് ഭാണ്ഡങ്ങൾ ഒന്നായ IPC സെക്ഷൻ 377 കഴിഞ്ഞ വർഷം മാത്രം റദ്ദു ചെയ്യപ്പെട്ടത് ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് അലൻ ട്യൂറിങ്ങിനെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ക്യാൻ എ മെഷീൻ തിങ്ക് ലൈക്ക് എ ഹ്യൂമൺ എന്ന് ആദ്യമായി ചോദിച്ചുകൊണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ തത്വങ്ങളെ മുന്നോട്ട് വെച്ച മനുഷ്യനാണ് അലൻ ട്യൂറിങ്. സ്വവർഗരതി കുറ്റകരമാണെന്ന സദാചാരബോധം ശാസ്ത്രത്തിൽ ഇടപെട്ടു തുടങ്ങിയപ്പോൾ ഇല്ലാതായിപ്പോയത് ഒരുപക്ഷെ നമ്മൾ ശാസ്ത്രമേഖലയിൽ നടത്തേണ്ടിയിരുന്ന വലിയ കുതിച്ചു ചാട്ടമാണ്. എഡ്വാക് എന്ന് പറയുന്ന പെൻസിൽവാനിയയിലെ ഒരു കൂട്ടം ഗണിതശാസ്ത്രജ്ഞർ വികസിപ്പിച്ചതാണ് ആദ്യ കമ്പ്യൂട്ടർ മാതൃക എന്ന് പറയുമ്പോഴും, പക്ഷേ ആട്ടോമാറ്റിക് കമ്പ്യൂട്ടിംഗ് എഞ്ചിൻ എന്ന പേരിൽ നമ്മുടെ അലൻ ട്യൂറിങ് മുന്നോട്ട് വെച്ചതാണ് നോൺ ന്യൂമറിക്കൽ ആവശ്യങ്ങൾക്ക് കൂടി ഉപയോഗിക്കാൻ കഴിയുന്ന കമ്പ്യൂട്ടറിൻ്റെ ആദ്യത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മാതൃക എന്ന് തിരിച്ചറിയുന്നിടത്താണ്
ആ മനുഷ്യൻ എത്രമേൽ ദീർഘദർശിത്വത്തോടുകൂടി സാങ്കേതികവിദ്യ ഇത്രയും വികസിക്കാത്ത കാലത്തും ടെക്നോളജിയെ കൃത്യമായി നിർവചിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 10 വർഷങ്ങൾക്ക് ശേഷം വികസിപ്പിക്കപ്പെടുന്ന ഫോണിൻ്റെ ടെക്നോളജി ഇന്നേ നമ്മുടെ കയ്യിലിരിക്കേണ്ട, കമ്പ്യൂട്ടറുകളിലെ ടെക്നോളജി ഇന്നേ നമ്മൾ കൈവരിക്കേണ്ട സാധ്യതകളെ കൂടിയാണ് ബ്രിട്ടൻ ഗവൺമെൻറ്റിൻ്റെ വിക്ടോറിയൻ സദാചാര ബോധങ്ങൾ സയനൈഡിലൂടെ ഒരു മുറിയിൽ ഒടുക്കിക്കളഞ്ഞത്. നിങ്ങൾ ഇല്ലാതാക്കിയത് സോഫിയ എന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന റോബോട്ടിന് ഒരു രാജ്യം പൗരത്വം നൽകുന്ന കാഴ്ച ഒരുപക്ഷെ വർഷങ്ങൾക്ക് മുൻപേ കാണാനുള്ള നമ്മുടെയൊക്കെ സൗഭാഗ്യത്തെ കൂടിയാണ് നിങ്ങൾ വായിച്ച ചരിത്ര പുസ്തകങ്ങളിൽ, നിങ്ങളെ പഠിപ്പിച്ച പാഠപുസ്തകങ്ങളിൽ അലൻ ട്യൂറിംഗ് എന്ന മനുഷ്യനെ ലോകമഹായുദ്ധവുമായി ചേർത്ത് വായിച്ചവരുണ്ടെങ്കിൽ നിങ്ങളുടെ കല്ലുകളെ കമൻറ്റുകളായി ഈ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾക്കറിയാം. അങ്ങനെ പെരുംനുണകളുടെ വലിയൊരു കൂട്ടമായി നിർമ്മിച്ച ചരിത്രത്തിലിടം പിടിക്കാതെ പോയ അലൻ ട്യൂറിങ്ങിനെ പോലെയുള്ള 100 കണക്കിന് മനുഷ്യരുടെ വിയർപ്പും കൂടിയാണ് ലോകത്തിൻ്റെ ചരിത്രം എന്ന് മനസ്സിലാക്കുന്നിടത്താണ് 41-ാം വയസ്സിൽ സമ്മർദ്ദം ചെലുത്തി കൊന്നുകളഞ്ഞ അലൻ ട്യൂറിംഗ്. 1970കൾക്ക് ശേഷം മാത്രം ബ്രിട്ടൻ പുറത്തുവിട്ട അലൻ ട്യൂറിങ്ങിൻ്റെ ചരിത്രം, ഇതൊന്നും നമ്മുടെ കണ്ണിൽപ്പെടാതെ പോയതിലെ അബദ്ധത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാപ്പപേക്ഷിക്കാനാവാത്ത വിധം നമ്മൾ കൊന്നുകളഞ്ഞ അലൻ ട്യൂറിങ്ങിനെ പോലെയുള്ള 1000കണക്കിന് മനുഷ്യർ കൂടി ചേർന്ന് അവരുടെ വിയർപ്പ് തുള്ളികളും തലച്ചോറും പണയം വെച്ചുകൂടി നിർമ്മിച്ചെടുത്ത ചരിത്രമാണ്. രാജകീയമായ മാപ്പ് കൊടുത്തുവെങ്കിൽ പോലും ആ മനുഷ്യനോടുള്ള പ്രായച്ചിത്തമായി അതിനെ ഒന്നും നമുക്ക് വായിക്കാൻ കഴിയുകയില്ല. അങ്ങനെ 100 അലൻ ട്യൂറിങ്മാരുടെ കൂടി കേൾക്കാ കഥകളാണ് ചരിത്രമെന്നും, വായിച്ചതിനപ്പുറത്ത് നമ്മൾ കാണാതെ പോയ അലൻ ട്യൂറിങ്മാരുടേത് കൂടിയാണ് ചരിത്രമെന്നുമുള്ള തിരിച്ചറിവോടുകൂടി, അലൻ ട്യൂറിങ്ങിൻ്റെ ഡീക്രിപ്റ്റിംഗ് സിസ്റ്റം ഇല്ലാതിരുന്നെങ്കിൽ ലോകജാതകം മറ്റൊന്നായേനെ എന്ന തിരിച്ചറിവിൽ നന്ദി.